ഈശോ ഈശ്വമിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്ന ഖെദർറായിലെ ഒരു ശാച പൈശാചികമായ ബന്ധനങ്ങൾ അവനായിരിക്കുമ്പോൾ സുവിശേഷം എടുത്തു പറയുന്നുണ്ട് അവൻ വിവസ്ത്രനായിരുന്നുവെന്ന് ഒരുപാട് ആദർശങ്ങളോട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവാം തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഈ സമാന അനുഭവം എന്ന് പറയുക മഹമ്മദ് നമുക്ക് സ്വീകരിച്ച് വരപ്രസാദത്തിന് വിശുദ്ധി വസ്ത്രമുണ്ട് ആ വസ്ത്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ അഴുക്ക് പുരട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും ഇന്ന് വിവസ്തരായിട്ട് മാറപ്പെടുന്നു എൻ്റെ ജീവിതത്തിൽ എവിടെല്ലാമാണോ എനിക്ക് നന്മ നന്മനഷ്ടമായതും എൻ്റെ വിശുദ്ധി വസ്ത്രത്തിൽ എവിടെയൊക്കെയാണോ അഴുക്ക് പുരേണ്ടത് ഞാൻ കടന്നുപോയ ജീവിത മേഖലകൾ എൻ്റെ ചിന്താഗതികൾ മനോഭാവങ്ങൾ വികാരങ്ങളൊക്കെ പലപ്പോഴും ഈ വെണ്മയുടെ വസ്ത്രത്തിന് പരിക്കേൽപ്പിക്കുന്നവയായിരുന്നു നമ്മളും ചിലപ്പോഴൊക്കെ അറിയാതെ ഈ വ്യക്തിയെപ്പോലെയായി മാറുന്നുമുണ്ട് ഇവൻ്റെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിടങ്ങൾ ഇവർക്ക് മനസ്സിലാക്കാം ദൈവസന്നിധിയിൽ വീണ്ടും വന്നുകൊണ്ട് വിശുദ്ധമായ കുതാശകളുടെ പിൻബലത്തിൽ നമുക്ക് നമ്മുടെ വസ്ത്രങ്ങളെ വിശുദ്ധവും വെണ്മയുമാക്കി മാറ്റാം പൈശാചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മാറി വിശുദ്ധിയുടെ വലിയ പരിമളത്തിലേക്ക് നീങ്ങുവാനായിട്ട് നമ്മളെ യോഗ്യനാക്കണമെന്നാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന നമ്മുടെ കർത്താവീശ്വമി സിഹായയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ